ആലക്കൃഷിയുടെ ഇടയിലെ കുക്കുംബർ ഇല്ലേ, നമ്മളിന്ന് വിളവെടുത്തു കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വിളവെടുപ്പ് ഒരു 600 കിലോ തന്നെ നമ്മളിന്ന് വിളവെടുക്കുന്നത്. ഇതിന്റെ വീട്ടിൽ ഞാൻ നിൽക്കാനൊരു കാരണമുണ്ട്. പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇസ്രായേൽ മോഡൽ ആലക്കൃഷിയുടെ ഇടവിളയായിട്ട് നമ്മൾ കുക്കുംബർ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിളവെടുപ്പും രണ്ടാം ഘട്ട വളപ്രയോഗത്തിന്റെ വീടിയാണ്. ഇസ്രായേലിലെ വാഴക്കൃഷിയും ഇവിടുത്തെ വാഴക്കൃഷിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ഇടവിളയിട്ടുണ്ട്, അവിടെ ഇടവിളയില്ല. അപ്പൊ നമ്മൾ ഇടവിളയുമ്പോൾ ഗുണം, ഇവിടെ പാത്തിയിൽ ഒരു കള പോലും കിളിക്കാത്തൊരു മെത്തയിലാണ് നമ്മളിവിടെ കൃഷിയിരിക്കുന്നത്. അപ്പൊ അതല്ല, വാഴയുടെ ചോട്ടിൽ പോലും കളകൾ ഇപ്പൊ പിടുത്തം കുറഞ്ഞിരിക്കുകയാണ്. കാരണം ഡയറക്റ്റ് സൂര്യപ്രകാശം അടിക്കല. ഈ മെത്തേഡിലാണ് നമ്മളിവിടെ കൃഷി ആരംഭിച്ചിരിക്കുന്നത്. ഇസ്രായേലിൽ പോയി കൃഷി രീതികളെല്ലാം പഠിച്ചിട്ടു ശേഷം നാട്ടിൽ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചപ്പോൾ ആദ്യം തുടങ്ങിയ കൃഷി ഇവിടെയാണ്. ഇസ്രായേലിൽ കണ്ടുപഠിച്ചു വന്ന കൃഷി രീതികൾ പ്രാവർത്തികമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ചേർത്തല സൗത്തിലെ ഈ മണ്ണിലാണ് വാഴക്കൃഷിക്ക് തുടക്കം കുറിച്ചത്. അതിന്റെ ഭാഗമായി നട്ട വാഴകളാണ് ഇവിടെ നിൽക്കുന്നത്. ഇതിൻ്റെ ചുവട്ടിൽ ഞാൻ നിൽക്കാനൊരു കാരണമുണ്ട്. ഞാൻ നട്ട വാഴയാണെന്നുള്ളത് കൊണ്ടാണ് നിൽക്കുന്നത്. സാമാന്യം കുഴപ്പമില്ലാതെല്ലാം കിളിർത്ത് വന്നിട്ടുണ്ട്, വളർന്നു വന്നിട്ടുണ്ട് എന്നുള്ളൊരു സന്തോഷമാണ്. എല്ലാ വാഴകളും നല്ലവണ്ണം അതിലേക്ക് വരുന്നുണ്ട്. ഒരു തടത്തിൽ തന്നെ രണ്ട് 3 വാഴകളാണ് നിൽക്കുന്നത്. അവിടുത്തെ രീതിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു കൃഷി ചെയ്യാനായി തീരുമാനിച്ചത്. ഈ പറമ്പ് മുഴുവൻ കൃഷിക്ക് ഉപയുക്തമാക്കി തീർത്തു, കൃഷി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 1 ഇഞ്ച് പ്രദേശം പോലും വെറുതെ ഇടാതെ എല്ലാ പ്രദേശത്തെയും കൃഷിക്ക് അനുയോജ്യമാക്കിയെടുത്തു, കൃഷി ചെയ്തു. അതുകൊണ്ട് തന്നെ നല്ല വരുമാനവും ഇതിനകത്തു നിന്ന് ലഭ്യമാകുന്നുണ്ട്. ആലക്കൃഷിയുടെ ഇടയിലെ കുക്കുംബർ ഇല്ലേ, നമ്മളിന്ന് വിളവെടുത്തോണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വിളവെടുപ്പ് ഏകദേശം 600 കിലോ എത്ര നമ്മളിന്ന് വിളവെടുക്കുന്നേ. ഇല്ല, മണ്ണിൽ കിടന്നുകൊണ്ട് നന്നായിട്ട് കഴുകിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. എല്ലാം കഴുകി ക്ലിയർ ചെയ്ത് നല്ല കുട്ടപ്പനാക്കും. നീണ്ട ആരിയിരിക്കാൻ നമ്മൾ എടുക്കുന്നല്ല. വാഴ കൃഷി ചെയ്തപ്പോ തന്നെ നമ്മളെ വളങ്ങളെല്ലാം ജൈവവളങ്ങളെല്ലാം സ്റ്റോക്ക് ചെയ്യണം. ഇപ്പൊ ഒരു 35-40 ദിവസം പിന്നിട്ടിരിക്കയാണ്. നമ്മൾ അടുത്ത വളപ്രയോഗത്തിലുള്ള സമയം കണ്ടാ എല്ലാം പാത്തിൽ നമ്മൾ ഇട്ടിട്ട് കമ്പോസ്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ, അതായത് കമ്പോസ്റ്റ് ആക്കുന്നത് നനച്ചിട്ട് കമ്പോസ്റ്റ് ആക്കിയിട്ടാണ് നമ്മള് ഈ കളകളൊക്കെ പറിച്ചതിന് ശേഷം കണ്ടാ. അതെ, ഫുള്ള് കളയാണ്. ഈ മൾച്ചിങ്ങനെയുള്ള പാട്ടിൽ കളയില്ല, ഇങ്ങനത്തെ പാട്ടില് കളയണ്ട. കണ്ടാ ഇതെല്ലാം പറിച്ച് കളഞ്ഞിട്ട് ആണ് നമ്മൾ ഈ വളങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. കള കൃത്യമായിട്ട് പറിച്ചു മാറ്റിങ്ങില്ലേ, നമ്മൾ കൊടുക്കുന്ന വളം മുഴുവൻ കള കൊണ്ടുപോകും. കണ്ടാ ഇറിഗേഷൻ നടക്കുന്ന നോക്കിയേ, കൃത്യമായിട്ടുള്ള കലത്ത് ഇറിഗേഷനും കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അതേ ഒരു വലിയ മണ്ണിനെ കിട്ടിട്ടാ. ഏ കണ്ടാ ജൈവവളങ്ങൾ എത്രത്തോളം കൊടുക്കുന്നു അത്രത്തോളം മണ്ണിര രൂപപ്പെട്ട് തുടങ്ങും. കണ്ടാ ഇതിപ്പോ ഒരു ഇടയിളക്കിലൂടെ ഇതിനകത്ത് നടക്കുന്നുണ്ട്. കണ്ടാ നന്നായിട്ട് ഇളകി നല്ല വളം ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റും ചെടിക്ക്. പ്ലോട്ടിൽ മുഴുവനും ഇന്നത് പുല്ല് മൊത്തം പറിച്ചിട്ടിരിക്കുന്നു. ഈ പുല്ല് നമ്മൾ വെറുതെ കളയുന്നില്ല, ഇത് കണ്ട ഈ പുല്ല് നമ്മൾ വളമാക്കി മാറ്റിയാണ് കണ്ടത്. ഈ പുല്ല് കണ്ടല്ലോ, നേരെ അങ്ങോട്ട് വെക്കല്ല, ഇങ്ങനെ കണ്ടല്ല കുറച്ച് മണ്ണിന്റെ താഴെ ഈ പള്ളക്ക് വെച്ച് കൊടുക്കണ്ട. വെച്ച സ്ഥലം നോക്കിയ ഈ പള്ളക്ക് വെച്ച് കൊടുക്കില്ല, ഇതൊക്കെ നമ്മൾ വളമാക്കി മാറ്റിയാണ്. ഇപ്പുറത്തുണ്ട്, ഇപ്പുറത്തൊക്കെ നമ്മളിങ്ങനെ പള്ളക്ക് വെച്ച് കൊടുക്കും. ചോട്ടിലായിട്ട് വെക്കല്ല, പള്ളക്ക് വെക്കും. അപ്പൊ അതിന് ശേഷം നമ്മൾ ജൈവ വളങ്ങൾ കേടാ ഇതിൻ്റെ മേലിലോട്ട് ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുക്കുമ്പോൾ വാഴയുടെ ചോട്ടിൽ കൊടുക്കില്ല, നമ്മൾ കുറച്ചിനകത്തിയാണ് കൊടുക്കുന്നത് കേട്ടാ. അകത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതല്ല ഇപ്പം ടിഷ്യൂ കൾച്ചർ വാഴ വളർച്ച ആദ്യത്തെ ഘട്ടത്തിൽ വളരെ സ്ലോ ആയിരിക്കും. അതല്ല നമ്മൾ ഡയറക്റ്റ് ഒക്കെ ചോട്ടിലായിട്ടൊക്കെ വളങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ വേരഴിയിപ്പോനൊക്കെ ഇടയുണ്ട്. അപ്പം അതാണ് ഇങ്ങനെ വളങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് കള പാത്തിലുണ്ട് കേട്ടാ, പാത്തിലും കുറെ ചെറിയ കളകളൊക്കെ അറ്റം വരെ ഉണ്ട്. അപ്പൊ അതെല്ലാം കൂടെ വരണ്ടി ഇതിന്റെ മേളിൽ ഈ നല്ല കനത്തി മണ്ണ് വെച്ചു കൊടുക്കണം, അല്ലെങ്കിൽ വീണ്ടും കിളിപ്പ് വരെ ഇടയാവും. കണ്ടാ വളത്തിന്റെയും
പുല്ലിന്റെ ഒക്കെ മേലായിട്ട് വീണ്ടും നമ്മൾ മണ്ണ് കനത്തി വെച്ച് കൊടുക്കുകയാണ്. ഇപ്രേ അതുപോലെ തന്നെ ചെയ്യാണ്. അന്നേരം റൂട്ടല്ലേ നല്ല വീതിക്ക് ഓടാനും പറ്റും. സൈഡിലൊക്കെ മണ്ണ് വെച്ചതിന് ശേഷമില്ലേ നമ്മൾ ഉള്ളിലാട്ടും, ചോട്ടിൽ നമ്മൾ മണ്ണ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് മേൽമണ്ണ് വെക്കുക എന്ന് പറയും. അപ്പൊ അതിനൊരു ഗുണം നമുക്ക് ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ എടുക്കാനും പറ്റും. പുതിയ പുതിയ റൂട്ട് ചെടിക്കും നന്നായിട്ട് പിന്നെയും പിന്നെയും ഫോം ചെയ്യും. വേണ്ട വേണ്ട, അതിന് ശേഷം നമ്മൾ വേണ്ട ഇല്ലാത്ത ചിക്ക് നമ്മൾ കൊള്ളിക്കാണ് ഇവിടെ. വേണ്ട പൈപ്പ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് പൊക്കി കൊടുക്കും. ഇതാകുമ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഗുണം വെച്ചാൽ തണുവില്ലേ, തണു ഒരു കാരണവശാലും മിടിയില്ല. നമുക്ക് അടിഭാഗത്ത് നല്ല ചാരം കിടപ്പുണ്ട്, കോഴി കിടപ്പുണ്ട്, എല്ലാം കിടപ്പുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ ഇതെല്ലാം എടുക്കും. അപ്പം ഇതിപ്പോൾ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നും അറിയാമോ, ഇത് മുഴുവൻ ഇങ്ങോട്ട് പടന്നിറങ്ങും. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കുള്ള ജോലികൾ നടക്കില്ല. അപ്പോൾ അതാണ് ഈ പടന്നിറങ്ങും മുമ്പായിട്ട് തന്നെ നമ്മളിതെല്ലാം ചെയ്യുന്നത്.